അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം തന്നെയാണ്. ഞങ്ങൾ സന്തോഷത്തോടുകൂടിയും സുഖത്തോടുകൂടിയൊക്കെ തന്നെ ഇരിക്കുന്നു. അപ്പം ഞാനിന്ന് നല്ലൊരു അടിപൊളി അറബിക് റൈസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്തായാലും കൂട്ടുകാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. തൊലിയോടുകൂടിയുള്ള ചിക്കന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഒന്ന് വാങ്ങിക്കണം. എനിക്ക് തൊലിയുള്ള ചിക്കനല്ല കിട്ടിയത്, തൊലിയില്ലാത്ത ചിക്കനാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഹോളിട്ട് കൊടുക്കാവേ. എല്ലാ സ്ഥലത്തും ഒരു വിധം അടുപ്പിച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആ ഫ്ലേവറൊക്കെ ചിക്കന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വരഞ്ഞൊന്നും കൊടുക്കണ്ട, ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 80 ഗ്രാമിൻ്റെ ഒരു തൈരാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് എല്ലാ സ്ഥലത്തും ഈ മസാല ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിറ്റേന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി തേച്ച് പിടിപ്പിച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് സല്ലാ ബസ്മതിയുടെ വൈറ്റ് റൈസ് 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അത് നമുക്കൊരു അരിപ്പപാത്രത്തിലേക്ക് അരിച്ച് വെക്കാം. ഇനി വെള്ളത്തിലേക്ക് 2 നാരങ്ങ, 2 ബേ ലീഫ്, 1 കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂൺ മല്ലി, 6-7 ഏലക്ക, 6-7 ഗ്രാമ്പൂ, 4 പച്ചമുളക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാവേ. ചോറൊന്ന് മൂടി വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ 1 ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. സവാളയും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാവേ. ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊടിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് 1 മുക്കാൽ വേവാവുന്നവരെയും വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്രില്ലുള്ളവരെ ഗ്രില്ല് ചെയ്തെടുക്കുകയോ എയർ ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലിൽ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ചിക്കൻ പീസും ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ആദ്യത്തെ 2 കഷ്ണം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ക്യാരറ്റ് ചോപ്പ് ചെയ്തതും സവാളയും ക്യാപ്സിക്കവും പൊടിയായിട്ട് അരിഞ്ഞതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകമിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പൊടിയായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും സവാളയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ക്യാപ്സിക്കവും സവാളയും ക്യാരറ്റും നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും 1 മാഗിയുടെ ക്യൂബ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടുകൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേ ഞാനിവിടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസൊക്കെ 1/4 വേവാക്കിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി 3-4 പച്ചമുളക് റൈസ് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം.
മുഴുവൻ ചിക്കനും ഇതുപോലെ നമുക്ക് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചെറിയ പാത്രം, ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ചാർക്കോൾ ഞാനിവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തായാലും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് സ്മോക്ക് വരുമ്പോഴത്തേക്കും മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ഈ അറബിക് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് 2 പഴുത്ത തക്കാളിയും 1 സവാളയും 4 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നന്നായിരിക്കും. നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി മയണീസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് കുത്തുമ്പോൾ ഇതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ അത് പുഴുങ്ങിയെടുക്കാനായിട്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചുകൊണ്ട് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 10-12 കുതിർത്ത കാഷ്യൂ നട്ട്സും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി മയണീസ് തയ്യാർ. ഞാൻ ഇച്ചിരി തിക്കായിട്ടുള്ള മയണീസാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് വിനാഗിരിയോ നാരങ്ങാനീരോ ചേർക്കാം. ഇത് ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മയണീസ് കൂടിയാണ് കേട്ടോ. നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും റൈസും ഒക്കെയാണ് കേട്ടോ. റൈസൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. ചിക്കനാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇതൊരുപാട് ഡ്രൈ ആയിട്ടിരിക്കണമെന്ന്. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഡ്രൈ ആണെന്ന്. പക്ഷേ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ റിക്വസ്റ്റ് കൂടിയാണ്, കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട റൈസാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ റൈസും ചിക്കനും ഒക്കെ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി മയോണീസും നമ്മുടെ സോസൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഫൗസി സ്ട്രീംസ് കിച്ചനിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും.